വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് അവധാനത എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക, ആലോചിച്ച് കൈകാര്യം ചെയ്യുക, പക്വതയോടെ ധൃതി കാണിക്കാതെ. സത്യവിശ്വാസികളിൽ പൊതുവിലും ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരിൽ പ്രത്യേകിച്ചും ഉണ്ടാകേണ്ട ഒരു ഗുണമാണത്. നേതാക്കന്മാർ, രാജ്യം ഭരിക്കുന്നവർ, നാട് ഭരിക്കുന്നവരൊക്കെ ആകുമ്പോ വലിയ പക്വത വേണം. പക്വതയോടെയാണ് കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടത്. ഒന്നും ആലോചിക്കാതെ, വരും വരായ്മകളെ കുറിച്ച് ആലോചിക്കാതെ പലതും പറയുന്ന ആളുകൾ പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് നിത്യമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയുമായി തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന വിവാദ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പക്വതയില്ലാത്ത ആളുകൾ കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ വലിയ പ്രയാസമാണ്. എല്ലാ കാര്യങ്ങളിലും ധൃതി കൂട്ടാൻ പാടില്ല എന്നാണ്. വരും വരായികയെ കുറിച്ച് ചിന്തിച്ച ശേഷമേ കാര്യങ്ങളിലേക്ക് പോകാവൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഫീ സിത്തത്തി അയ്യാം, ആറ് ദിവസങ്ങളിലായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഖാലിക്കായ റബ്ബിന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ ആറ് ദിവസം എടുക്കേണ്ടി വന്നത്? കുൻ ഫയകൂൻ അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ അതുണ്ടാകുന്നതാണ്. ഈ പ്രപഞ്ചം കുൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ പ്രപഞ്ചം അതിന്റെ സർവ മനോഹാരിതയോടുകൂടെ ഖാലിക്കായ റബ്ബ് പറയുമ്പോഴേക്ക് ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെടുമായിരുന്നു. എന്നിട്ടും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ ആറ് ദിവസമെടുത്തത്? മഹാന്മാരായ ഉലമാ ഈ ആയത്തിനെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത് ഈ സമൂഹത്തെ അവധാനത പഠിപ്പിക്കാനാണ്. കാര്യങ്ങൾ മെല്ലെ മെല്ലെയാണ് ചെയ്യേണ്ടത്, അവധാനതയോടെ, ധൃതി കാണിക്കാതെ, വളരെ പക്വതയോടെ, സാവകാശമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് സർവാധിനാഥനായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്തത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതിനാണ് അല്ലാഹു ആറ് ദിവസം എടുത്തത് എന്നാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ. അതുകൊണ്ട് എടുത്തു ചാട്ടം സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല.